ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണത്തിൽ അഭ്യൂഹങ്ങൾ അവസാനിക്കുന്നില്ല. മരണത്തിൽ ശത്രുരാജ്യങ്ങൾക്കടക്കം പങ്കുണ്ടെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് പുറത്തു വരുന്നത്. എന്നാൽ ഇതിൽ ഔദ്യോഗികമായ വിവരങ്ങളോ തെളിവുകളോ ഇതുവരെ ലഭ്യമായിട്ടില്ല. റൈസിക്ക് രാജ്യത്തിനുള്ളിൽ തന്നെ നിരവധി ശത്രുക്കളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഭരണത്തിൽ വിമർശനം ഉന്നയിച്ച സഹപ്രവർത്തകരെ അദ്ദേഹം ഒതുക്കിയതായും റിപ്പോർട്ടുകളുണ്ട്. അത്തരത്തിൽ രാജ്യത്തിനകത്ത് തന്നെ അദ്ദേഹത്തോട് ശത്രുതയുള്ളവർക്ക് മരണത്തിൽ പങ്കുണ്ടായേക്കാമെന്ന് സംശയിക്കുന്നവരുമുണ്ട്. ഇസ്രായേലിന്റെ പങ്ക് നിഷേധിക്കാനാവില്ലെന്ന വാർത്തകളുമുണ്ട്. എന്നാൽ പങ്കില്ലെന്നാണ് ഇസ്രായേൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണത്തിൽ ഇസ്രായേലിന്റെ പങ്ക് തള്ളിക്കളയാനാവില്ലെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. രണ്ട് രാജ്യങ്ങളും ദീർഘകാലമായി ശത്രുചേരിയിലായതിനാൽ ആ വാദങ്ങൾക്ക് ബലമുണ്ട്. ഗാസയിലെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇറാനും പങ്കാളിയായതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു. കഴിഞ്ഞ മാസം ഇരു രാജ്യങ്ങളും തീവ്രമായ യുദ്ധത്തിന്റെ വക്കോളം എത്തിയിരുന്നു. ഏപ്രിലിൽ ദമാസ്കസിലെ ഇറാനി നയതന്ത്ര കെട്ടിടം ഇസ്രായേൽ ആക്രമിച്ചു. ആക്രമണത്തിൽ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ജനറൽമാരായ മുഹമ്മദ് റിസ സഹേദിയും മുഹമ്മദ് ഹാദി റഹീമിയും കൊല്ലപ്പെട്ടു. പിന്നാലെ ഇറാൻ ഇസ്രായേലിനെതിരെ ഡ്രോൺ ആക്രമണം നടത്തി. 120 ബാലിസ്റ്റിക് മിസൈലുകളും 120 ഡ്രോണുകളും 30 ക്രൂയിസ് മിസൈലുകളും ഇസ്രായേലിന് നേരെ ഇറാൻ തൊടുത്തുവിട്ടു. എന്നാൽ രാജ്യത്തിന്റെ പ്രസിഡന്റിനെ തന്നെ വധിക്കുന്ന തലത്തിലേക്ക് ഇസ്രായേൽ പോകില്ലെന്നും വാദങ്ങളുണ്ട്. കാരണം ഒരു രാഷ്ട്രത്തിന്റെ തലവനെ വധിക്കുന്നത് അതീവ ഗൗരവതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന ഉറപ്പാണ്. യുദ്ധം വിളിച്ചു വരുത്തുമെന്ന കാര്യത്തിലും തർക്കമില്ല. ഇത്തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ റഷ്യ പോലുള്ള നേതാവിനെ വധിക്കാൻ ഇസ്രായേൽ എടുക്കില്ലെന്നാണ് പറയപ്പെടുന്നത്. ആഗോളതലത്തിൽ ജനപ്രിയനായ ഒരു നേതാവല്ല റൈസിയെന്നും ഇറാന്റെ സുപ്രധാന പദ്ധതികൾ തീരുമാനിക്കുന്നതിൽ പോലും അദ്ദേഹത്തിന് വലിയ റോളില്ലെന്നുമാണ് വിലയിരുത്തപ്പെടുന്നത്. റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട് പ്രകാരം ഹെലികോപ്റ്റർ അപകടത്തിൽ പങ്കില്ലെന്നാണ് ഇസ്രായേൽ പറയുന്നത്. സംഭവത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢനീക്കങ്ങളുടെ തെളിവുകളില്ലെന്ന് US സെനറ്റ് മെജോറിറ്റി ലീഡർ ചക് ഷൂമറും പ്രതികരിച്ചു. ഭരണഘടനാ പ്രകാരം ഇബ്രാഹിം റൈസിയുടെ മരണത്തെ തുടർന്ന് താൽക്കാലിക പ്രസിഡന്റാകുക നിലവിലെ പ്രഥമ വൈസ് പ്രസിഡന്റായ മുഹമ്മദ് മൊക്ബറാണ്. ഇദ്ദേഹത്തിന് പ്രസിഡന്റിന്റെ ചുമതല കൈമാറാനുള്ള നടപടിക്രമങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട്.